ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഹോംവർക്ക് ക്ലാസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ ഗണിതത്തിലെ 28-ാമത്തെ എപ്പിസോഡ്, ആ ഒരു ക്ലാസ്സാണ്. അപ്പൊ നമ്മൾ ആ ഒരു ക്ലാസ്സിൽ പഠിച്ചത് വ്യാപ്തം അഥവാ വോളിയം എന്ന് പറയുന്ന അധ്യായമാണ് അല്ലേ. അപ്പൊ എല്ലാവരും വിക്ടേഴ്സിലെ ക്ലാസ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വ്യാപ്തവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ച് പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കുക, അറിയാത്ത കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുക, അതുപോലെ തന്നെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കുക. ഓക്കെ. അപ്പോൾ എന്താണ് വ്യാപ്തം എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. വ്യാപ്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം അല്ലേ, അതാണ് വ്യാപ്തം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറയുന്നത് എന്താണ് ഒരു ഘന സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 ക്യൂബിക് സെൻറ്റിമീറ്റർ എന്നാണ്. ഘന സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണ്. അതായത് 3 പ്രാവശ്യം ഒരു സെൻറ്റിമീറ്ററിനെ ഗുണിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഘന സെൻറ്റിമീറ്റർ ലഭിക്കുക. അതുകൊണ്ടാണ് സെൻറ്റിമീറ്റർ ക്യൂബ്. സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ ഒരു 3 കണ്ടില്ലേ നിങ്ങൾ, അത് വന്നത് 3 പ്രാവശ്യം നമ്മൾ ഗുണിച്ചപ്പോഴാണ്. ഇനി ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പ്രാവശ്യം സെൻറ്റിമീറ്ററുകൾ തമ്മിൽ ഗുണിക്കുക. 1 × 1 ഒരു സെൻറ്റിമീറ്റർ ഗുണിക്കണം 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ഒരു ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയും. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ. എന്താണ് പരപ്പളവ് കാണാനായിട്ട് ചെയ്യേണ്ടത്? നീളം ഗുണിക്കണം വീതി. അതായത് 1 സെൻറ്റിമീറ്റർ × 1 സെൻറ്റിമീറ്റർ ചെയ്താൽ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ, അതാണ് പരപ്പളവെന്ന് പറയുന്നത്. ഓക്കെ. അപ്പം നീളം 1 സെൻറ്റിമീറ്ററും വീതി 1 സെൻറ്റിമീറ്ററും ആണെങ്കിൽ പരപ്പളവ് എന്തായിരിക്കും? 1 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നീളം 1 സെൻറ്റിമീറ്ററും വീതി 1 സെൻറ്റിമീറ്റർ, ഉയരം 1 സെൻറ്റിമീറ്റർ, ഇങ്ങനെയുള്ള ഒരു രൂപത്തിൻ്റെ വ്യാപ്തം അഥവാ വോളിയം കാണാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം അല്ലേ. 1 സെൻറ്റിമീറ്റർ × 1 സെൻറ്റിമീറ്റർ × 1 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ. 3 പ്രാവശ്യം അവിടെ സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ എല്ലാവരും പഠിച്ചു വെക്കുക. നീളവും വീതിയും ഗുണിച്ചിട്ട് അതിൻ്റെ കൂടെ എന്തുകൂടെ ഗുണിക്കണം? ഉയരവും ഗുണിക്കണം. ഓക്കെ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു ഹൈറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ കുറേ കട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ചിത്രത്തിൻ്റെ വ്യാപ്തം കാണാനായിട്ട് അല്ലെങ്കിൽ വോളിയം കാണാനായിട്ട് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കുക എന്നാണ് ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കട്ടകളുടെ എണ്ണമാണ് ഇതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. എത്ര കട്ടകളാണ് അവ ആ ഒരു രൂപത്തിൽ അടുക്കി വച്ചിരിക്കുന്നത്, അതാണ് അതിൻ്റെ വ്യാപ്തം അല്ലേ. എത്ര കട്ടകളുണ്ടെന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? അതിന് നമുക്ക് ഓരോ വരികളിലെയും കട്ടകളുടെ എണ്ണം കണ്ടുപിടിച്ചിട്ട് എല്ലാം കൂടെ കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ ഏറ്റവും താഴത്തെ വരി നോക്കിക്കുക, നിങ്ങൾ എത്ര കട്ടകളാണ് അവിടെ ഉള്ളത്? ആ ഈ നീളം എടുത്തു കഴിഞ്ഞാൽ അവിടെ 9 കട്ടകളുണ്ട്, വീതി എടുത്തു കഴിഞ്ഞാൽ 9 കട്ടകളുണ്ട് അല്ലേ. അപ്പോൾ ആകെ എത്ര എണ്ണമുണ്ടെന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? 9 × 9 ചെയ്താൽ മതി. അതായത് അവിടെ വരുന്നത് 1-ാമത്തെ പടിയിൽ വരുന്ന ക്യൂബുകൾ എന്ന് പറയുന്നത് 81 യൂണിറ്റ് ക്യൂബുകളാണ്. 9 × 9. അങ്ങനെയാണെങ്കിൽ 2-ാമത്തെ പടിയിലോ? 2-ാമത്തെ പടിയിൽ എടുത്തു നോക്കുക നമുക്ക്. 2-ാമത്തെ പടി എന്ന് പറയുന്നത് ഇതിൻ്റെ തൊട്ട് മുകളിലാണ് അല്ലേ. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, നീളം എന്ന് പറയുന്നത് 9 തന്നെയാണ്, പക്ഷേ വീതി എന്ന് പറയുന്നത് 9 എണ്ണം ഇല്ല, പകരം ഈ 2 എണ്ണം കുറവല്ലേ, അതായത് 7 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അവിടെ 9 × 7 63 യൂണിറ്റ് ക്യൂബുകൾ എന്നവിടെ എഴുതാം അല്ലേ. ഇനി 3-ാമത്തെ പടി. 3-ാമത്തെ പടി എടുത്താൽ നീളം 9 തന്നെയാണ്, വീതി നോക്കിക്കേ നിങ്ങൾ 5 എണ്ണമേ വരുന്നുള്ളൂ, വീണ്ടും 2 എണ്ണം കൂടെ കുറഞ്ഞു അല്ലേ. അപ്പോൾ 9 × 5, അതായത് 45 യൂണിറ്റ് ക്യൂബുകളായിരിക്കും 3-ാമത്തെ പടിയിൽ ഉണ്ടാവുക. ഇനി 4-ാമത്തെ പടിയാണെങ്കിലോ? ആ നീളം 9 തന്നെയാണ്, വീതി പക്ഷേ 3 എണ്ണമേ വരുന്നുള്ളൂ അല്ലേ, 3 ആണ്. അപ്പോൾ 9 × 3, 27 യൂണിറ്റ് ക്യൂബുകളാണ് 4-ാമത്തെ പടിയിൽ ഉള്ളത്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആകെ ക്യൂബുകളുടെ എണ്ണം അല്ലെങ്കിൽ വ്യാപ്തം കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ 1-ാമത്തെ പടിയിൽ 81, 2-ാമത്തെ പടിയിൽ 63, 3-ാമത്തെ പടിയിൽ 45, 4-ാമത്തെ പടിയിൽ 27, എല്ലാം കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 216 ക്യൂബുകൾ എന്ന് കിട്ടി. അഥവാ 216 ആണ് ഇതിൻ്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത നിങ്ങൾ നോക്കിയേ, കുറേ പലകകൾ അടുക്കി വെച്ചിട്ടുണ്ട് അല്ലേ. എത്രണ്ണമുണ്ട്? 1, 2, 3, 4, 5, 6, 7 എണ്ണമുണ്ട് അല്ലേ. ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്.
ഇതിൻ്റെ എല്ലാം വ്യാപ്തം, ഈ ചിത്രത്തിൻ്റെ വ്യാപ്തം നമുക്ക് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വോളിയം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഓരോ പലകയുടെയും വോളിയം കണ്ടുപിടിച്ച് എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ഈ ഒരു ചിത്രത്തിൻ്റെ വോളിയം കിട്ടും അല്ലേ. അപ്പം ഏറ്റവും അടിയിലെ പലക എടുക്കുകയാണെങ്കിൽ അതിൻ്റെ നീളം എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്ററും വീതി എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്ററും ഉയരം 1 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, അപ്പോൾ ഉയരം എല്ലാത്തിൻ്റെയും 1 സെൻറ്റിമീറ്റർ തന്നെയാണ് കേട്ടോ. നീളം 11, വീതി 11, ഉയരം 11. അപ്പോൾ നമുക്ക് വ്യാപ്തം കാണാൻ നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് 11 ഗുണിക്കണം 1, നമുക്ക് 121 ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടും, അല്ലെങ്കിൽ 121 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് അടിയിലത്തെ പലകയുടെ വ്യാപ്തം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പലകയാവുമ്പോഴോ, രണ്ടാമത്തെ പലകയാകുമ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 1 സെൻറ്റിമീറ്റർ വ്യത്യാസം വന്നിട്ടുണ്ട് നീളത്തിലും വീതിയിലും. അപ്പം നീളവും വീതിയും 10 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി, 10 ഗുണിക്കണം 1. അപ്പോൾ അവിടെ നമുക്ക് 100 എന്ന് കിട്ടും. ഇനി മൂന്നാമത്തെ ആകുമ്പോൾ 1 സെൻറ്റിമീറ്റർ കൂടി കുറഞ്ഞു അല്ലേ. അപ്പോൾ 9 ഗുണിക്കണം 1, അതായത് 81 ഘന സെൻറ്റിമീറ്റർ. നാലാമത്തെ പലകയാവുമ്പോഴോ വീണ്ടും 1 സെൻറ്റിമീറ്റർ കൂടി കുറഞ്ഞു, അതായത് 8 ഗുണിക്കണം 1, 64 ഘന സെൻറ്റിമീറ്റർ. അഞ്ചാമത്തെ പലകയിൽ വീണ്ടും 1 സെൻറ്റിമീറ്റർ കൂടി കുറയുന്നു, അതായത് 7 ഗുണിക്കണം 1 അല്ലേ, 49 ഘന സെൻറ്റിമീറ്റർ. ആറാമത്തെ പലകയാകുമ്പോഴോ വീണ്ടും 1 സെൻറ്റിമീറ്റർ നീളവും വീതിയും കുറഞ്ഞു, അതായത് 6 ഗുണിക്കണം 1, 36 ഘന സെൻറ്റിമീറ്റർ. ഇനി ഏഴാമത്തെ പലക, അവസാനത്തെ പലക അല്ലേ, ഏറ്റവും മുകളിലെ, അതിലെത്തിയപ്പോഴത്തേക്കും നീളം 5 സെൻറ്റിമീറ്ററും വീതി 5 സെൻറ്റിമീറ്ററുമായിട്ട് മാറി. അപ്പം 5 ഗുണിക്കണം 1, അതായത് 25 ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അപ്പം നമുക്ക് 7 പലകകളുടെയും വ്യാപ്തം കിട്ടി അല്ലേ. ഇനി ആകെ വ്യാപ്തം കാണാൻ എന്ത് ചെയ്താൽ മതി, ഈ വ്യാപ്തങ്ങൾ, അതായത് ഇപ്പം നമുക്ക് കിട്ടിയ 7 പലകകളുടെയും വ്യാപ്തങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി അല്ലേ. ഇപ്പം 121+100+81+64+49+36+25 എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 476 ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യമുണ്ട്, സമചതുരാകൃതിയിലുള്ള മരപ്പലകകൾ അടുക്കി വെച്ചാണ് ഈ രൂപം നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും ചുവടെയുള്ള പലകയുടെ ഒരു വശത്തിൻ്റെ നീളം 9 സെൻറ്റിമീറ്റർ ആണ്. മുകളിലേക്ക് വരുംതോറും പലകകളുടെ വശത്തിൻ്റെ നീളം 2 സെൻറ്റിമീറ്റർ വീതം കുറയുന്നു. എല്ലാ പലകകളുടെയും ഉയരം 1 സെൻറ്റിമീറ്റർ ആണ്. ഈ രൂപത്തിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കാമോ, ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ. സമചതുരാകൃതിയിലാണ്, അതായത് നീളവും വീതിയും തുല്യമായിട്ടുള്ള മരപ്പലകകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെ എത്ര പലകകളുണ്ട്, അങ്ങനത്തെ 5 പലകകൾ തന്നിട്ടുണ്ട്. എന്താണ് ഇവയുടെ പ്രത്യേകത, ഏറ്റവും താഴത്തെ പലകയുടെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 9 ആണ്. അപ്പം എല്ലാ വശങ്ങളും 9 ആയിരിക്കും അല്ലേ. സമചതുരം എന്ന് പറഞ്ഞാൽ എല്ലാ വശവും തുല്യമാണ്. ഇനി ഓരോന്ന് മുകളിലേക്ക് പോകും തോറും 2 സെൻറ്റിമീറ്റർ കുറയുന്നു എന്ന് പറഞ്ഞു, അതായത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള പലക 7 സെൻറ്റിമീറ്റർ ആയിരിക്കും അതിൻ്റെ ഒരു വശം അല്ലേ. അതിൻ്റെ തൊട്ട് മുകളിലേക്ക് വരുമ്പോൾ 5 സെൻറ്റിമീറ്റർ, അങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വ്യാപ്തം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ഒന്നാമത്തെ പലകയുടെ വ്യാപ്തം എന്ന് പറയുന്നത് 9 ഗുണിക്കണം 1 അല്ലേ. അപ്പം നീളവും വീതിയും 9 ആണ്, ഉയരം 1 ആണ്, അപ്പോൾ 81 എന്ന് കിട്ടും. രണ്ടാമത്തേതാകുമ്പോഴത്തേനും 2 സെൻറ്റിമീറ്റർ കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 7 ആയി മാറി അതിൻ്റെ ഒരു വശം അല്ലേ. അപ്പോൾ 7 ഗുണിക്കണം 1, 49 ഘന സെൻറ്റിമീറ്റർ. മൂന്നാമത്തെ പലകയാകുമ്പോഴോ വീണ്ടും 2 സെൻറ്റിമീറ്റർ കുറയുകയാണ് ചെയ്യുന്നത്, അതായത് 5 ഗുണിക്കണം 5 ഗുണിക്കണം 1, 25 ഘന സെൻറ്റിമീറ്റർ. നാലാമത്തെ പലകയായപ്പോൾ വീണ്ടും 1-2 സെൻറ്റിമീറ്റർ കൂടി കുറഞ്ഞു, അതായത് 3 ഗുണിക്കണം 3 ഗുണിക്കണം 1, 9 ഘന സെൻറ്റിമീറ്റർ. അഞ്ചാമത്തെ പലകയായപ്പോൾ വീണ്ടും 2 സെൻറ്റിമീറ്റർ കുറഞ്ഞു, 1 ഗുണിക്കണം 1 ഗുണിക്കണം 1, 1 ഘന സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം എല്ലാ പലകകളുടെയും വ്യാപ്തം നമുക്ക് കിട്ടി. ഇനി ആകെ വ്യാപ്തം കാണാൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 165 ഘന സെൻറ്റിമീറ്റർ എന്ന ഉത്തരം കിട്ടും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു, ചുവടെ കൊടുത്തിരിക്കുന്ന രൂപങ്ങളുടെ വ്യാപ്തം കണക്കാക്കുക, എല്ലാ അളവുകളും സെൻറ്റിമീറ്ററിലാണ്.
Calculate the volumes of the figures shown below. All lengths are in centimeter. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളാണ് അല്ലേ? അപ്പോൾ അവയുടെ വ്യാപ്തമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് ഈ എന്ന് പറയുന്ന ചിത്രമാണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ ചിത്രം ഇതുപോലെ വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ടുണ്ട് ചെറുതായിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഭാഗത്തിന്റെ വ്യാപ്തം നമുക്ക് കാണാം, ഈ ഭാഗത്തിന്റെ കാണാം, ഈ ഒരു കട്ടയുടെ കാണാം, ഈ കട്ടയുടെ കാണാം. അതായത് നാലെണ്ണത്തിന്റെയും സെപ്പറേറ്റ് കണ്ടിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഈ സൈഡ് എടുത്ത് നോക്കാം. നമുക്ക് ഈ സൈഡ് നോക്കിയാൽ നിങ്ങൾ 12 സെന്റിമീറ്റർ നീളം, 4 സെന്റിമീറ്റർ വീതി, 2 സെന്റിമീറ്റർ ഉയരം. അപ്പൊ എന്ത് ചെയ്താൽ മതി? 12 × 4 × 2 96 ഘന സെന്റിമീറ്റർ അല്ലേ? ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഇത് തന്നെയല്ലേ ഈ ഭാഗത്തും വരുന്നത് അല്ലേ? 12 സെന്റിമീറ്റർ നീളം, 4 സെന്റിമീറ്റർ വീതി, 2 സെന്റിമീറ്റർ ഉയരം. അപ്പൊ അതും എത്രയായിരിക്കും? 96 തന്നെ ആയിരിക്കും. ഇനി ഇവിടെ ഇവിടെ നമ്മൾ തിരിച്ചിട്ടുള്ള ഈ ഒരു കട്ട, ഇതിന്റെ വരുന്നത് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഇതിന്റെ നീളം എന്ന് പറയുന്നത് 4 + 4 + 4, അതായത് 12 സെന്റിമീറ്റർ ആണ്. വീതി എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണ്. പിന്നെ ഉയരം എല്ലാത്തിന്റെയും 2 ആണ് അല്ലെ? അപ്പൊ 12 × 4 × 2 96. ഇനിയുള്ളത് ഈ ചെറിയൊരു കട്ടയാണ്. ഇതിന്റെ നീളം 4 ആണ്, വീതി 4 ആണ്, ഉയരം 2 ആണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 32 ആണ്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് ഈ ചിത്രത്തിന്റെ ആകെ വ്യാപ്തം കിട്ടും. അതായത് ഇതിന്റെ ആകെ വ്യാപ്തം എന്ന് പറയുന്നത് 320 ഘന സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി അടുത്ത ചിത്രം നോക്കിയേ. എച്ച് ആണല്ലേ? ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ ഒരു ഭാഗത്തിന്റെയാണ്. ഓക്കെ, ഈ ഒരു ഭാഗത്തിന്റെയും ഈ ഒരു ഭാഗത്തിന്റെയും തുല്യമായിരിക്കും അല്ലെ? അപ്പൊ ഇതിന്റെ നീളം 16, വീതി ഇവിടെ 4 ആണ് കേട്ടോ. അതവിടെ ഞാൻ കട്ട് ചെയ്തപ്പോൾ പോയതാണ്. ഇവിടെ 4 ഉണ്ട്, വീതി എന്ന് പറയുന്നത് 4 ആണ്, ഉയരം 3 ആണ്. 16 × 4 × 3 192 ഘന സെന്റിമീറ്റർ. ഇത് തന്നെയാണ് ഈ ഭാഗത്തിന്റെയും വരുന്നത് അല്ലേ? അതായത് 16 × 4 × 3 192. പിന്നെ നമുക്ക് കിട്ടേണ്ടത് ഇടയിലുള്ള ഈ ഒരു പോർഷന്റെ ആണ്. അതായത് ഇതിന്റെ നീളം എന്ന് പറയുന്നത് 4 ആണ്, വീതി എന്ന് പറയുന്നത് 4 ആണ്, ഉയരം എന്ന് പറയുന്നത് 3 ആണ്. അപ്പം 48 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 432 ഘന സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ ആകെ വ്യാപ്തം എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചിത്രം ഇതാണ് അല്ലേ, ടി ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ ചിത്രത്തിനെ നമുക്ക് 2 ഭാഗങ്ങളാക്കി മാറ്റിയാൽ മതി. ഇവിടെ ഒരു വര വരച്ചാൽ ഈ ഒരു പോർഷനും വരും, ഈ ഒരു പോർഷനും വരും അല്ലേ? അപ്പൊ നോക്ക്, നിങ്ങൾ ഈ ഒരു പോർഷൻ എടുത്താൽ 11 സെന്റിമീറ്റർ നീളവും 4 സെന്റിമീറ്റർ വീതിയും 3 സെന്റിമീറ്റർ ഉയരവും ചെയ്യുമ്പോൾ നമുക്ക് 132 എന്ന് കിട്ടും. ഈ ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാലോ 16 സെന്റിമീറ്റർ ആണ് നീളം. കാരണം ഇതൊരു 6 സെന്റിമീറ്റർ ഉണ്ട്, ഇവിടെ ഒരു 6 സെന്റിമീറ്റർ ഉണ്ട്, അപ്പം തന്നെ 12 ആയി. പിന്നെ ഈ സെന്ററിൽ വരുന്ന ഇത്രയും ഭാഗം എന്ന് പറയുന്നത് 4 ആണ്. അപ്പം അങ്ങനെ 16 × 16 പിന്നെ വീതി 4, ഉയരം 3. 192 എന്ന് കിട്ടും. അങ്ങനെ ആകെ വ്യാപ്തം എന്ന് പറയുന്നത് 324 ഘന സെന്റിമീറ്റർ എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. 4 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും 2 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും ഇരട്ടിച്ചാൽ വ്യാപ്തം എത്രയായിരിക്കും? അപ്പം 4 സെന്റിമീറ്റർ നീളം, 3 സെന്റിമീറ്റർ വീതി, 2 സെന്റിമീറ്റർ ഉയരം, അങ്ങനെയുള്ള ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയായിരിക്കും? എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. പക്ഷെ നിങ്ങളോട് വ്യാപ്തമല്ല ചോദിച്ചിരിക്കുന്നത്, പിന്നെ എന്താ ചോദിച്ചിട്ടുള്ളത്? ആ, അതിൻ്റെ നീളവും വീതിയും ഉയരവും ഇരട്ടിച്ചാൽ, ഇരട്ടിക്കുക ഡബിൾ ആകുക അല്ലേ, ഇരട്ടിയാകുക, അങ്ങനെയാണെങ്കിൽ വ്യാപ്തം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇരട്ടിയാകുക അല്ലെങ്കിൽ 2 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും 2 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പം നീളം 2 മടങ്ങാകുക എന്ന് പറഞ്ഞാൽ 4 × 2 8 സെന്റിമീറ്റർ, വീതി 6 സെന്റിമീറ്റർ ആയിട്ട് മാറും, ഉയരം 4 സെന്റിമീറ്റർ ആയിട്ട് മാറും. വ്യാപ്തം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 192 ഘന സെന്റിമീറ്റർ എന്ന് കിട്ടും. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നീളം 4 സെന്റിമീറ്റർ, വീതി 3 സെന്റിമീറ്റർ, ഉയരം 2 സെന്റിമീറ്റർ ആയിരുന്നപ്പോൾ അതിൻ്റെ വ്യാപ്തം 24 ആയിരുന്നു. എന്നാൽ അത് ഇരട്ടിച്ചപ്പോൾ അതിൻ്റെ വ്യാപ്തം 192 ആയിട്ട് മാറി. അതായത് അതിൻ്റെ അർത്ഥം 24 × 8 മടങ്ങാണ് 192. ഓക്കെ, അപ്പം നമുക്കിങ്ങനെ മനസ്സിലാക്കാം, നീളവും വീതിയും ഉയരവും ഇരട്ടിച്ചാൽ വ്യാപ്തം എന്തായി മാറും? 8 മടങ്ങായി മാറും. ഓക്കെ, അപ്പം ആദ്യത്തെ നീളത്തിലും വീതിയിലും ഉയരത്തിലും നമ്മൾ
വ്യാപ്തം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 24 എന്ന് കിട്ടിയെങ്കിൽ അത് ഇരട്ടിയാക്കിയിട്ട് വ്യാപ്തം കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 192 എന്ന് കിട്ടി. അതായത് അതിൻ്റെ 8 ഇരട്ടിയാണ് ഉത്തരം കിട്ടിയത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നീളവും വീതിയും ഉയരവും ഇരട്ടിച്ചാൽ വ്യാപ്തം 8 മടങ്ങായിട്ട് മാറും. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക കേട്ടോ. ഇനി നീളവും വീതിയും ഉയരവും 1 മീറ്ററായ ഒരു സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്ര ഘന സെൻറ്റിമീറ്ററാണ്? അപ്പോൾ നീളവും വീതിയും ഉയരവും 1 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ വ്യാപ്തമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ അതിന് എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നറിയോ? 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്ററാണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? 100 സെൻറ്റിമീറ്ററാണ് അല്ലേ. അപ്പോൾ 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഉത്തരം കിട്ടും. ഇതെത്രയാണ് വായിക്കുക? നമ്മൾ വായിക്കാൻ പഠിച്ചതാണ് അല്ലേ. 10 ലക്ഷം ഘന സെൻറ്റിമീറ്റർ എന്നാണ് നമുക്കതിൻ്റെ ഉത്തരം കിട്ടുക. അതായത് സെൻറ്റിമീറ്ററിലാണ് ഉത്തരം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളതിനെ സെൻറ്റിമീറ്ററിൽ ചെയ്തത്. അപ്പോൾ 1 ഘനമീറ്റർ എന്ന് പറയുന്നത് 10 ലക്ഷം ഘന സെൻറ്റിമീറ്ററാണ്. ഓക്കെ, 6 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 50 സെൻറ്റിമീറ്റർ ഉയരവുമായ ഒരു തറയുടെ വ്യാപ്തം എത്ര ഘന സെൻറ്റിമീറ്റർ ആയിരിക്കും? ആ ചോദ്യം ശ്രദ്ധിച്ചേ നിങ്ങൾ. നീളവും വീതിയും മീറ്ററിൽ തന്നിട്ടുണ്ട്, പക്ഷേ ഉയരം സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അങ്ങനെ പല യൂണിറ്റിലായിട്ട് തരുമ്പോൾ അതിനെ ഒരേ യൂണിറ്റിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. അപ്പം നീളം 6 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 600 സെൻറ്റിമീറ്റർ എന്നാണ്. വീതി 1 മീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 100 സെൻറ്റിമീറ്റർ എന്നാണ്. ഉയരം പിന്നെ ഓൾറെഡി സെൻറ്റിമീറ്ററിൽ തന്നെയാണ് തന്നിരിക്കുന്നത്, 50 സെൻറ്റിമീറ്റർ. എല്ലാം കൂടെ ഗുണിക്കുക. എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? ആ 600 സെൻറ്റിമീറ്റർ × 100 സെൻറ്റിമീറ്റർ × 50 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് 30 ലക്ഷം ഘന സെൻറ്റിമീറ്റർ എന്ന ഉത്തരം കിട്ടും. ഓക്കെ, ഇനി 2 ചോദ്യങ്ങളാണ് നമ്മളോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ചോദ്യം ഇതാണ്: എ ട്രക്ക് ഈസ് ലോഡഡ് വിത്ത് സാൻഡ് 4 മീറ്റർ ലോങ്, 2 മീറ്റർ വൈഡ് ആൻഡ് 1 മീറ്റർ ഹൈ. ദ പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് സാൻഡ് ഈസ് 1000 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദിസ് ട്രക്ക് ലോഡ്? ഒരു ലോറിയിൽ 4 മീറ്റർ നീളത്തിലും 2 മീറ്റർ വീതിയിലും 1 മീറ്റർ ഉയരത്തിലും മണൽ നിറച്ചിട്ടുണ്ട്. ഒരു ഘനമീറ്റർ മണലിന് 1000 രൂപയാണ് വില. ഈ മണലിൻ്റെ വില എത്ര? അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യം അതിൻ്റെ വ്യാപ്തമാണ്. വ്യാപ്തം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ രൂപ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം 4 മീറ്റർ നീളമാണ്, 2 മീറ്റർ വീതിയാണ്, 1 മീറ്റർ ഉയരമാണ്. വ്യാപ്തം കാണാൻ എന്ത് ചെയ്താൽ മതി? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം, അല്ലെങ്കിൽ വോളിയം ഈസ് ഈക്വൽ ടു ലെങ്ത് × ബ്രെഡ്ത് × ഹൈറ്റ്. 4 × 2 × 1 8 ഘനമീറ്റർ എന്ന ഉത്തരം കിട്ടും. ഇനി അതാണോ ഉത്തരം? ശരിക്കും നമുക്ക് അതാണോ കണ്ടുപിടിക്കേണ്ടത്? അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മണലിൻ്റെ വിലയാണ്. 1 ഘനമീറ്ററിന് 1000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 8 ഘനമീറ്ററിന് എത്രയായിരിക്കും? 8 × 1000, 8000 രൂപ. ഓക്കെ, പ്രൈസ് ഓഫ് സാൻഡ് എന്ന് പറയുന്നത് 8000 rupees ആണ്. അടുത്ത ചോദ്യം നോക്കിക്കേ. 4 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയും 25 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു മരക്കഷ്ണത്തിൻ്റെ വ്യാപ്തം എത്ര? ഒരു ഘനമീറ്റർ മരത്തിന് 6000 രൂപയാണ് വില. ഈ മരക്കട്ട വാങ്ങാൻ എത്ര രൂപ വേണം? വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ പീസ് ഓഫ് വുഡ് വിച്ച് ഈസ് 4 മീറ്റേഴ്സ് ലോങ്, 1/2 മീറ്റർ വൈഡ് ആൻഡ് 25 സെൻറ്റിമീറ്റർ ഹൈ? ദ പ്രൈസ് ഓഫ് 1 ക്യൂബിക് മീറ്റർ ഓഫ് വുഡ് ഈസ് 60,000 rupees. ഓക്കെ, 60,000 രൂപയാണ്. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ പീസ് ഓഫ് വുഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നീളം തന്നിരിക്കുന്നത് മീറ്ററിലാണ്, വീതി തന്നിരിക്കുന്നത് മീറ്ററിലാണ്, പക്ഷേ ഉയരം തന്നിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. ഓക്കെ, അപ്പം നമുക്ക് വ്യാപ്തം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാത്തിനെയും ഒരു യൂണിറ്റിലേക്ക് മാറ്റണം. അപ്പം നീളവും വീതിയും ഉയരവുമാണ് അല്ലേ. അപ്പം നീളവും വീതിയും തന്നിരിക്കുന്നത് മീറ്ററിലാണ്, ഉയരത്തിനെയും കൂടെ മീറ്ററിലേക്ക് മാറ്റണം. 25 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 0.25 മീറ്റർ ആണ്. അപ്പോൾ 4 × 1/2 × 0.25. അപ്പോൾ നമുക്കിവിടെ 1/2 അല്ലെങ്കിൽ 1/2 ഘനമീറ്റർ എന്നാണ് വ്യാപ്തം കിട്ടുക. ഇനി മരക്കട്ടയുടെ വില, പ്രൈസ് ഓഫ് വുഡ് എന്ന് പറയുന്നത് നമ്മളോട് പറഞ്ഞത് എന്താണ്? 1 ഘനമീറ്ററിന് 60,000 രൂപ എന്നാണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1/2 ഘനമീറ്ററിൻ്റെ വിലയാണ് അല്ലേ. 1 ഘനമീറ്ററിന് 60,000 ആണെങ്കിൽ 1/2 ഘനമീറ്ററിന് എത്രയായിരിക്കും? അതിൻ്റെ പകുതിയായിരിക്കും, 30,000 അല്ലേ. അങ്ങനെ ആലോചിച്ചാലും കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ 60,000 × 2 ചെയ്താൽ മതി. അപ്പം നമുക്ക് 30,000 രൂപ എന്ന് കിട്ടും. ഓക്കെ,
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.